ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫുൾ മൊഡ്യൂൾ ഡിസ്കഷനാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സുമയ്യ മിസ്സാണ് സുമയ മിസ്സിനോട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ ഉപകാരപ്രദമാകും ഓരോ പാഠത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം ഫസ്റ്റ് മൊഡ്യൂൾ ഓക്കെ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ടു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ മിസ്റ്റേക്കാണ് മൊഡ്യൂൾ ആണ് ഡെഫിനിഷൻ ഓഫ് ന്യൂസ് ന്യൂസ് വാല്യൂസ് അതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആദ്യം നമുക്ക് എന്താണ് വാർത്ത എന്താണ് ന്യൂസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യതയോട് കൂടിയിട്ട് പക്ഷബാധിത്വമില്ലാതെ ഓരോ സമയത്തും നടക്കുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണത് ന്യൂസ് അതാണ് ന്യൂസ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ആക്കുറേറ്റ്ഡ് അൺബയാസ്ഡ് അക്കൗണ്ട് ഓഫ് ദ സിഗ്നിഫി സിഗ്നിഫിക്കൻ്റ് ഫാക്ട് ഓഫ് എ ടൈംലി ഹാപ്പനിങ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ടു പീപ്പിൾ ആളുകൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ സമയാസമയങ്ങളിൽ കൃത്യതയോട് കൂടി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃത്യതുകൂടി കിട്ടുന്ന വിവരങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂസ് എന്ന് പറയുന്നത് വേറൊരു ഡെഫിനേഷൻ നോക്കൂ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എസ് സെ ഒക്കെ എഴുതുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ ന്യൂസ് ഈസ് എനി ഇവൻറ്റ് ഐഡിയ ഓർ ഒപ്പീനിയൻ ദാറ്റ് ഈസ് ടൈംലി ദാറ്റ് ഇൻട്രസ്റ്റ് ഓർ അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് അണ്ടർസ്റ്റാൻഡ് ബൈ ദം അതായത് ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു സംഗതി അതെന്തോ ആയിക്കോട്ടെ അതെന്താണ് വാർത്ത അതാണ് ഓരോ സമയ സമയങ്ങളിൽ അത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു വാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ന്യൂസ് വാല്യൂസ് എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്തകളാവുന്നത് ഓ എല്ലാ കാര്യങ്ങളും വാർത്തയല്ല ചില ചില കാര്യങ്ങൾ മാത്രേ ആണ് എന്ത് ചെയ്യുന്നത് വാർത്തയാകുന്നത് അപ്പോൾ വാർത്തയാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വാർത്തയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് പഠിക്കുന്നത് അതിനെയാണ് ന്യൂസ് വാല്യൂസ് ആ ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ നമ്മളതിനെ വാർത്തയായിട്ട് പരിഗണിക്കുള്ളൂ അതിൽ ഫസ്റ്റ് വൺ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോക്സിമിറ്റിയാണ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് വാർത്ത ഉണ്ടാവുക ഇപ്പോൾ കേരളത്തിലൊരു ഭൂകമ്പം നടന്നു അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രളയം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതായിരിക്കുക ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു പ്രളയത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ആക്സിഡൻറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത് നടക്കുന്ന ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് പ്രോക്സിമിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് എമിനൻസ് ആൻഡ് പ്രോമിനൻസ് ആണ് വലിയ വലിയ ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്തു ചെയ്യാം വലിയ വാർത്തകളായിട്ട് വരിക അല്ലേ അത് സെലിബ്രിറ്റി ആകാം രാഷ്ട്രീയക്കാരാകാം വലിയ വലിയ എന്താണ് ബിസിനസ് എൻസൈറ്റികളാകാം അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വാർത്തയായിട്ട് വരാറുണ്ട് മൂന്നാമത്തത് ഒരു കോൺഫ്ലിക്റ്റ് ആണ് അടി നടക്കുന്ന സമയത്ത് ആളുകൾക്ക് എപ്പോഴും അതിനെക്കുറിച്ച് അറിയാനുള്ള ഇതുണ്ട് സംഘർഷം കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വാർത്തയാണ് അടികൾ അടി പരസ്പരം ഇതൊക്കെ ഉണ്ടാകും പിന്നെ ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡിയാണ് ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഭൂകമ്പം ഭൂമിയൊലക്കം അതോടൊപ്പം തന്നെ ട്രെയിൻ അപകടം അങ്ങനെയുള്ള ദുരന്തങ്ങൾ അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അത്തരത്തിലുള്ള ദുരന്തങ്ങളും എന്താണ് അപകടങ്ങളും ഒക്കെ എന്താണ് എപ്പോഴും വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാൻ ഇഷ്ടമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ച് വെ വളരെ ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുക അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാം അല്ലെങ്കിൽ ജന്മന വൈകല്യമുള്ള ഒരാൾ എല്ലാവരും കൊതിക്കുന്ന ഒരു നേട്ടം കൊയ്യുക അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താണ് എപ്പോഴും പ്രവർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇനി നോവൽത്തിയാണ് നോവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പെട്ടെന്ന് എന്താണ് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ ഒരു പൂച്ച ഇരുന്നൂറ് കിലോമീറ്റർ അതിൻ്റെ ഓണറിനെ തപ്പി നടന്നു അല്ലെങ്കിൽ പിന്നെന്താണ് ഒരു അമ്മ ഒരൊറ്റ പ്രസവത്തിൽ അഞ്ച് കുട്ടികൾക്ക് ജന്മം നൽകി ഇതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപൂർവ്വതകളെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് നോവൽറ്റി എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇതേ രീതി രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ വളരെ എളുപ്പമാണ് ന്യൂസ് വാല്യൂസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂസ് ഡെഫിനിഷനും അതോടൊപ്പം തന്നെ ന്യൂസ് വാല്യൂസുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നത് ഇനി നമ്മളൊരു ഒരു ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കും അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് കേട്ടോ ഇനി രണ്ടാമത്തെ മുടികളിൽ നിങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഒന്നാമത് ആക്യുറസി നിങ്ങളൊരു റിപ്പോർട്ടിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നൽകുന്ന വിവരങ്ങളൊക്കെ കൂടിയായിരിക്കണം നിങ്ങൾ ആരുടെയും പിന്നെന്താണ് അഭിപ്രായങ്ങൾ കേട്ടിട്ട് വാർത്തകൾ എഴുതരുത് എഴുതുന്ന വാർത്തകളൊക്കെ കൃത്യമായിരിക്കണം കൃത്യതോട് കൂടിയിട്ടാണ് നിങ്ങൾ വാർത്തകൾ എഴുതേണ്ടത് രണ്ടാമത്തത് എന്തായിരിക്കണം ആട്രിബ്യൂഷൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ വാർത്ത കിട്ടിയത് ആരാണ് നിങ്ങളുടെ സോഴ്സ് പറയാൻ പറ്റുന്ന സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ആരാണത് പറഞ്ഞത് പോലീസ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന രീതിയിൽ എന്തു ചെയ്യണം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ആരാണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം കാരണം അത് അറിയാനുള്ള അവകാശം ആർക്കുണ്ട് വായനക്കാർക്കുണ്ട് എന്നുള്ളതാണ് ഇനി ഫെയർനെസ് ഫെയർനെസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പക്ഷപാതിത്വമില്ലാതെ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അത് എന്താണ് അത് ആരുടെയും പക്ഷ എന്താ പ്രത്യേക താല്പര്യത്തിനോ അല്ലെങ്കിൽ ആരുടെയും പ്രത്യേക അജണ്ടക്കോ വഴങ്ങിയ ഒരിത് നമ്മൾ റിപ്പോർട്ടിങ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷപാതിത്വം സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യണം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെയർനെസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒബ്ജക്ടിവിറ്റിയാണ് ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം എന്താണോ വസ്തുത എന്താണോ ഫാക്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ റിപ്പോർട്ടിൻ്റെ അഭിപ്രായങ്ങളോ റിപ്പോർട്ടറിൻ്റെ പേഴ്സണൽ ബിലീഫോ റിപ്പോർട്ടറിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ റിപ്പോർട്ടറിൻ്റെ നോ പിന്നെ എന്താണ് അന ആവശ്യമില്ലാത്ത ഇടപെടലുകളോ ഒന്നും എന്തു ചെയ്യാൻ പാടില്ല വാർത്തയിൽ കയറി വരാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് എന്തു ചെയ്യുന്നത് മൊഡ്യൂൾ ടൂള് ടുവിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ ഇനി ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിലബസ് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും കേട്ടോ എന്താണ് ഓരോന്നുള്ളത് നമ്മൾ പറയും അതോ ഈ വീഡിയോയിൽ തന്നെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് ഈ പിന്നെ സ്ലൈഡ് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം ഇനി മൊഡ്യൂൾ ത്രീയാണ് മൊഡ്യൂൾ ത്രീയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈൽ ഹവർ ഗ്ലാസ് സ്റ്റൈൽ ലീഡ് ആൻഡ് ടൈപ്പ് ഓഫ് ലീഡ് ഫൈവ് ഡബ്ല്യു വൺ എച്ച് മീറ്റ് ദ പ്രസ് എന്താണ് പ്രസ് കോൺഫറൻസ് എന്താണ് അതോടൊപ്പം തന്നെ ന്യൂസ് ഏജൻസി എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത് അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈലാണ് അല്ലേ ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തു ചെയ്യുന്നു ഒരു വാർത്തയിലെ ഏറ്റവും ആ ഫസ്റ്റ് പാരഗ്രാഫിലാണ് വരിക പിന്നീട് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതനുസരിച്ച് എന്തു ചെയ്യും ഏറ്റവും അവസാനത്തിലെക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് പറയാറുള്ളത് അതാണ് ഈ ഒരു പിരമിഡ് സൂചിപ്പിക്കുന്നത് പിരമിഡിൻ്റെ നീളമാണ് എന്ത് ചെയ്യുന്നത് വാർത്തയുടെ ഇമ്പോർട്ടൻസിനെ സൂചിപ്പിക്കുന്നത് അല്ലേ ഏറ്റവും മുകളിൽ നീളം കൂടുതലാണ് വീതി കൂടുതലാണ് അപ്പോൾ അതെന്താണ് ഏറ്റവും ആയിട്ടുള്ള വാർത്തകൾ പിന്നീട് എന്ത് ചെയ്യുന്നു അതിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് അതോടൊപ്പം തന്നെ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ആ അത് സൂചിപ്പിക്കുന്നത് വാർത്തയുടെ പ്രാധാന്യം ഏറ്റവും അടിയിലോക്ക് വരുന്തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈവ് ഡബ്ല്യു വൺ എച്ച് അല്ലേ വാട്ട് വെൻ വൈ വേർ ലേ അതോടൊപ്പം തന്നെ ഹൗ തുടങ്ങിയ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ എപ്പോഴും വാർത്തയിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നതാണ് അതാണ് ഇവിടെ ഇൻവേർട്ടർ പിരിമിഡ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഹവർ ഗ്ലാസ് സ്റ്റൈലാണ് ഹവർ ഗ്ലാസ് സ്റ്റൈൽ പല ആളുകൾക്കും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കേട്ടു പക്ഷെ നിങ്ങളൊന്നും എന്ത് ചെയ്യണ്ട ബുദ്ധിമുട്ടണ്ട വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഹവർ ഗ്ലാസ് സെയിലിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈലായിരിക്കും ഫസ്റ്റ് രണ്ട് പാരഗ്രാഫ് ഒന്നാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫ് എന്തായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തു ചെയ്യും ആദ്യം പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് 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 വരും ഫസ്റ്റ് പാരഗ്രാഫ് എന്ന രീതിയിൽ എന്തു ചെയ്യാം നമുക്ക് ജസ്റ്റ് മനസ്സിലാകാം ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ എന്തു ചെയ്യും ഒരു കഥ പറച്ചിൽ മോഡലിൽ ഒരു നോവൽ പറയുന്ന പോലെ ഒരു കഥ പറയുന്ന പോലെ എന്തു ചെയ്യും അതിങ്ങനെ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് എന്ത് ചെയ്യുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി അങ്ങനെയുള്ള എഴുത്തുകൾ പത്രങ്ങളിൽ വരാറുണ്ട് അതുകൊണ്ടാണ് ഹവർ ഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ സ്റ്റോറി ആണ് എന്ത് ചെയ്യുന്നത് പിന്നീടുള്ള പാരഗ്രാഫിൽ വരുന്നത് ക്രൊണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഡേറ്റ് അനുസരിച്ചുള്ള ഓരോ ഓർഡർ ഓഫ് ഇവൻ്റ് അനുസരിച്ചുള്ള കഥാരൂപത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു രണ്ടാം പാരഗ്രാഫ് മുതൽ എന്തു ചെയ്യുന്നു ഒരു കഥാരൂപത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹവർ ഗ്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുൾ മോഡ്യൂൾ ഡിസ്കഷൻ ആണ് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇനി ലീഡ് ഇൻട്രോ ലീഡ് ഇൻട്രോ എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് ഓസെ എ ന്യൂസ് സ്റ്റോറിക്കാണ് നമ്മൾ ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത് അതാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും വായനക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത് വായനക്കാരന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് ഏതാണ് ഫസ്റ്റ് പാരഗ്രാഫിലെയാണ് ഫസ്റ്റ് പാരഗ്രാഫിലാണ് ഫൈവ് ഡബ്ല്യു വൺ എച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ട് എ എന്ത് അല്ലെ വെൻ എപ്പോൾ എന്താണ് വൈ എങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റ് പാരഗ്രാഫിലാണ് ഇനി ടൈപ്പ് ഓഫ് ലീഡ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് സമ്മറി ലീഡാണ് സമ്മറി ലീഡിൻ്റെ പ്രത്യേകത ആ ലീഡ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു എഴുത്തിൻ്റെ കംപ്ലീറ്റ് ഇത് ഇതിൽ വാർത്തയുടെ ലീഡ് മാത്രമല്ല പറയുന്നത് കേട്ടോ വിവിധ എഴുത്തുകൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ടൈപ്പ് ഓഫ് ലീഡ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് സമ്മർ ലീഡാണ് സമ്മറി ലീഡിൻ്റെ പ്രത്യേകത ഒരു മുപ്പത്തഞ്ച് വേഡ്സാണ് ഉണ്ടാവുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഫൈവ് ഡബ്ല്യു വൺ എച്ച് പറയും അതോടൊപ്പം തന്നെ എന്താണോ ആ ഒരു വാർത്തയുടെ സംഗ്രഹം അല്ലെങ്കിൽ ആ എഴുത്തിൻ്റെ സംഗ്രഹം ഒരു സമ്മറി എന്താണോ അത് അതിൽ നിന്ന് നമുക്ക് നമുക്ക് ലഭിക്കും രണ്ടാമത്തത് നെറേറ്റീവ് ലീഡാണ് നെറേറ്റീവ് ലീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താണ് ഒരു കഥാരൂപത്തിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആളുകളെ ബാക്കിയുള്ള കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഒരു കഥാരൂപത്തിലുള്ള എഴുത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത് ഓക്കെ അതിങ്ങനെ ഒരു ആയിരിക്കും ഒരു കഥാരൂപത്തിലാണ് എഴുതാറുള്ളത് പിന്നെ കോൺട്രാസ്റ്റ് ലീഡാണ് കോൺട്രാസ്റ്റ് ലീഡ് ലീഡെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെടുത്ത് താരതമ്യം ചെയ്തുകൊണ്ട് നീങ്ങുന്നു തുടങ്ങുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷവും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭ ഇലക്ഷനും ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പഴയതും പുതിയതും പിന്നെ എന്താണ് ചെറുതും വലുതും ഇന്നലെയും ഇന്നും എന്ന രീതിയിലൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണെന്ത് കോൺട്രാസ്റ്റ് ലീഡ് ഇനി നെക്സ്റ്റ് സ്റ്റക്കാറ്റോ ലീഡാണ് സ്റ്റക്കാറ്റോ ലീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത കുറച്ച് വേഡ്സ് പറയും എന്താണ് ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് പ്രിസൺ ടേം ത്രീ സിക്സ് ഫോർ നയൻ ടു ഗോ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരു വിവരം ഒരു ഐഡിയയും കിട്ടില്ല അപ്പോൾ എന്താണിത് അറിയാൻ വേണ്ടി ഇതെന്ത് ചെയ്യും ബാക്കി നമ്മൾ വായിക്കും അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ഫ്രൈസുകളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയം ഇല്ലാത്ത കഥയിൻ്റെ ഇടയ ഭാഗത്ത് ഇടയിൽ നിന്ന് നിർത്തുള്ള വേർഡ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ടാവും അതൊരു ടൈപ്പ് ഓഫ് ലീഡാണ് അതൊരു ടൈപ്പാണ് ആണ് അതിന് നമ്മൾ പറയുന്നതാണെന്ത് സ്റ്റെക്കാ ലീഡ് എന്ന് പറയുന്നത് ഷോർട്ട് ബേഴ്സ്റ്റ് ഓഫ് ഫ്രൈസസ് ദാറ്റ് ക്യാരി ക്യാരി ആൻ ഓഡിയൻസ് ഇൻ റ്റു എ സ്റ്റോറി ബൈ ഡാംഗ്ലിംഗ് സം ഓഫ് ഇറ്റ്സ് കീ എലിമെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം അതായത് പ്രധാ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ട് ബാക്കി അവർക്ക് വായിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുക ഒരു ഒരു ഉൾപ്രേരണ കൊടുക്കുന്നതിനാണ് സ്റ്റെക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീഡാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇത്രത്തുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് വയസ്സിന് മുകളിലാണോ എങ്കിലിത് വായിക്കുക നിങ്ങൾ ഇത്ര ഉള്ള ശീലമുള്ള ആളാണോ അങ്ങനെയുള്ള നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അല്ല സോറി കൊട്ടേഷൻ ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാംക്ഷയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുന്നതല്ല അത് ഡയറക്റ്റ് അഡ്രസ്സാണ് ഡയറക്റ്റ് അഡ്രസ്സാണ് അത് കേട്ടോ സോറി ക്വസ്റ്റ്യൻ ലീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരമാണ് ബാക്കിയുള്ള പാരഗ്രാഫിലും കാര്യങ്ങളൊക്കെ വരാറുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനുള്ള ആൻസർ പിന്നീടുള്ള പാരഗ്രാഫിൽ വരുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് അഡ്രസ്സ് ലീഡാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡിൻ്റെ പ്രത്യേകത ഇഫ് യു ആർ നിങ്ങൾ നാൽപ്പത് വയസ്സിന് മുകളിലാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള ആളാണ് അങ്ങനെ നിങ്ങളോട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് നമ്മളെ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആളാണ് അല്ലെങ്കിൽ ഭയങ്കര ബേജാറാവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി കോട്ട് ലീഡാണ് കോട്ട് ലീഡെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്ത് ഡബിൾ കോട്ടേഷൻ മാർക്കിലൊക്കെ കൊടുത്തിട്ട് തുടങ്ങുക അപ്പോൾ ഐ വിൽ നോട്ട് റിസൈൻ ഡിക്ലെയർ ദ സി എം പ്രധാന എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ രാജിവെക്കില്ല അത് എന്ത് ചെയ്യുന്നു ഡബിൾ കൊട്ടേഷനിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണെന്ത് കോട്ട് ലീഡ് എന്ന് പറയുന്നത് അപ്പോൾ ലീഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മനസ്സിലാക്കി വയ്ക്കുക ഒന്ന് സമ്മർ ലീഡാണ് രണ്ടാമത്തത് നരേറ്റീവ് ലീഡ് മൂന്നാമത് കോൺട്രാസ്റ്റ് ലീഡ് നാലാമത് സ്റ്റക്കാറ്റോ അഞ്ചാമത് ക്വസ്റ്റ്യൻ ലീഡ് ആറാമത്തത് ഡയറക്റ്റ് അഡ്രസ് ലീഡ് ഏഴാമത്തത് കോട്ട് ലീഡ് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആട്ടോ ഇനി ഫൈവ് ഡബ്ല്യു വൺ എച്ച് ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ ഫൈവ് ഡബ്ല്യു വൺ എച്ച് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഈ ഫൈവ് ഡബ്ല്യു വൺ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ് എന്തിനൊക്കെയാണ് ഉത്തരം പറയേണ്ടത് വാട്ട് എന്ത് വൈ എങ്ങനെ അല്ലേ വൈ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഹു ആര് വെൻ എപ്പോൾ വേർ എവിടെ ഹൗ എന്താണ് എങ്ങനെ അപ്പോൾ പിന്നെ എന്താണ് എന്താണ് ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കാറുള്ളത് അതാണ് ഫൈവ് ഡബ്ല്യു വൺ എച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ന്യൂസ് കോൺഫറൻസും മീ ദ പ്രസ്സും ആണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ പിന്നെ ഒരു ന്യൂസ് കോൺഫറൻസ് എന്ന് പറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസി പബ്ലിക് ഫിഗർ പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനത്തിനെയാണ് നമ്മൾ നീങ്ങുന്നത് ന്യൂസ് കോൺഫറൻസ് എന്ന് പറയുന്നത് ഈ ന്യൂസ് കോൺഫറൻസിലാണ് ജേണലിസ്റ്റുകൾ നടത്തുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീങ്ങുന്നത് ഉത്തരം കൊടുക്കാറുള്ളത് ഇനി മീറ്റ് ദ പ്രസ് ആണെങ്കിൽ എന്താണ് മീറ്റ് ദ പ്രസിൻ്റെ പ്രത്യേകത എന്താണ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു ഇൻറ്റർവ്യൂ അല്ലേ ഇപ്പോൾ നമ്മൾ വലിയ വ്യക്തികളുമായിട്ട് അവർ നടത്തുന്ന ഇൻ്റർവ്യൂസിനെയാണ് നമ്മൾ നിന്ന് മീറ്റ് ദ പ്രസ് എന്ന രീതിയിലൊക്കെ പറയുന്നത് ഈ പിന്നെ നമ്മുടെ എന്താണ് എന്തെങ്കിലും ഒരു വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികളുമായിട്ട് ജേർണലിസ്റ്റുകൾ നടത്തുന്ന ഒരു ഒരു എന്താണ് ഒരു കൂടിക്കാഴ്ച അതിനെയാണ് നമ്മൾ മീറ്റ് ദ പ്രസ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഡിഫറൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മീറ്റ് ദ പ്രസ്സും പ്രസ് കോൺഫറൻസും തമ്മിലുള്ള മീറ്റ് ദ പ്രസ് ടെലിവിഷൻ പ്രോഗ്രാം ഓർ ഇൻ്റർവ്യൂ ഫോർമാറ്റ് വിത്ത് എ ഹോസ്റ്റ് ഒരു അവതാരകൻ ഉണ്ടായിരിക്കും ഒരു ഇൻറ്റർവ്യൂ രൂപത്തിലായിരിക്കും പ്രസ് കോൺഫറൻസ് അങ്ങനെയല്ല എല്ലാ ഒരുപാട് ആളുകൾക്കുള്ള ഒരൊറ്റ എന്താണ് ഒരു കോൺഫറൻസ് രൂപത്തിലായിരിക്കും ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ എവിടെയാണത് നടത്താറുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ കൊടുത്തിട്ടുള്ളത് അതൊരു സ്റ്റുഡിയോയിലാണ് നടത്താറുള്ളത് പ്രസ് കോൺഫറൻസ് എവിടെ വേണമെങ്കിലും നടക്കാം ഓക്കെ ബിൽഡിങ്സ് ഗവൺമെൻറ് ബിൽഡിങ്സ് കോർപ്പറേറ്റ് ഓഫീസ് എവിടെ വേണമെങ്കിൽ നടക്കാം പിന്നെ ഓഡിയൻസ് ആരായിരിക്കും അതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മീ ദ പ്രസ്സിന് ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ പ്രസ് കോൺഫറൻസിൽ മെയിനായിട്ട് ജേണലിസ്റ്റുകൾ അതോടൊപ്പം തന്നെ മീഡിയ പ്രസ് അറ്റൻഡീസ് അറ്റൻഡീസൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉള്ളത് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക അത്ര പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഇനി പ്രസ് റിലീസ് എഴുതുന്ന രീതി നിങ്ങളൊരു വാർത്താക്കുറിപ്പ് പ്രസ് റിലീസ് എന്താണെന്ന് മനസ്സിലാക്കുക ഒരു പത്രസ്ഥാപനം പുറത്തിറക്കുന്ന വാർത്താ കുറിപ്പിനെയാണ് നമ്മൾ പ്രസ് റിലീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്താ കുറിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി അപ്ഡേറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ തന്നെ എന്ത് ചെയ്യുന്നു മാധ്യമ സ്ഥാപനങ്ങളെ എഴുത്ത് രൂപത്തിൽ അറിയിക്കാനുള്ള ഒരു കുറിപ്പാണെന്ത് വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നീട് എന്ത് ചെയ്യണം ഒരു വാർത്ത എഴുതുക ഹെഡ്ലൈന് സബ് ഹെഡ്ലൈന് അതോടൊപ്പം തന്നെ എവിടെയാണത് സ്ഥലം സ്റ്റേറ്റ് ഡേറ്റ് പിന്നെ അതിലെ എഴുത്ത് എന്താണോ അതിൻ്റെ ബോഡി ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ആഡ് ചെയ്യാം പിന്നെ ഇവൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഏറ്റവും അടിയിൽ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ നമ്മുടെ വെബ്സൈറ്റ് പിന്നെ ഫോൺ നമ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു പ്രസ് റിലീസ് വാർത്താ കുറിപ്പ് എഴുതേണ്ട ഒരു ഫോർമാറ്റ് ഓക്കെ ഏറ്റവും മുകളിൽ ശരിക്കും അതിൻ്റെ ഒരു ലെറ്റർ ഹെഡാണ് വരിക കേട്ടോ ഒരു ലെറ്റർ ഹെഡിലാണ് സാധാരണ പ്രസ് റിലീസൊക്കെ നമ്മൾ എഴുതാറുള്ളത് ലെറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഏറ്റവും മുകളിൽ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉള്ള ഒരു സംഗതി ഇനി ന്യൂസ് ഏജൻസി ന്യൂസ് ഏജൻസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ വാർത്തകൾ വിതരണം ചെയ്യുന്ന അതായത് അവർ അവർക്ക് സ്വന്തമായിട്ട് ചാനലോ പത്രമോ ഒന്നും ഉണ്ടാവില്ല അവർ ചാനലിനും പത്രത്തിനൊക്കെ എന്തു ചെയ്യും വാർത്തകൾ വിതരണം ചെയ്യുന്ന ഏജൻസികളായിരിക്കും അത്തരത്തിലുള്ള കുറച്ച് ഏജൻസികളെയാണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് എന്താണ് എ എഫ് പി ഏജൻസി ഫ്രാൻസ് പ്രസ്സാണ് അതിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും മൂന്ന വലിയ മൂന്നാമത്തെ ന്യൂസ് ഏജൻസിയാണ് അസോസിയേറ്റ് പ്രസ്സും റോയിട്ടേഴ്സും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെയാണ് അത് പാരീസിലാണ് അതിൻ്റെ ആസ്ഥാനം പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് ഈ ഒരു പേരിൽ അവർ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അസോസിയേറ്റ് പ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഏറ്റവും വലിയ പിന്നെ ന്യൂസ് ഏജൻസിയാണ് അവർ പിന്നെ ഒരുപാട് സ്ഥലത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫോ റിപ്പോർട്ട്സ് ഫോട്ടോഗ്രാഫേഴ്സ് അത്രയുള്ള ആളുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷനും അവർ നടത്തുന്നുണ്ട് റോയറ്റേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ന്യൂസ് ഏജൻസി നൂറ്റി അമ്പത് രാജ്യങ്ങളിലധികം അവർക്ക് ബ്യൂറോസ് ഉണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇന്ത്യൻ പ്രസ് ന്യൂസ് ഏജൻസികളാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെ ജസ്റ്റ് വായിച്ച വായിച്ചിട്ട് പോവാട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമല്ല ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പറ്റുന്നവർ കാണാതെ പഠിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ചോദിക്കും ന്യൂസ് ഏജൻസിയിൽ നിന്ന് എന്തായാലും ഒരു മൂന്ന് മാർക്ക് നാല് മാർക്കുമുള്ള ചോദ്യം ഉണ്ടാവും കേട്ടോ നിർബന്ധമായിട്ടുണ്ടാവും പഠിക്കുക കേട്ടോ പിന്നെ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച കേട്ടോ പിന്നെ നാൽപ്പത് ലീഡിങ് ന്യൂസ് പേപ്പറായിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഒരു കൂട്ടായ്മയൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി മൊഡ്യൂൾ ഫൈവ് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് അതിൽ ടൈപ്പ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ട് ഒന്ന് ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് എന്താണ് ടൈപ്പ്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം അത് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം എന്താണോ സംഭവിച്ചത് അത് മാത്രം പറയാം അതിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അനലൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അതായത് ആ സാഹചര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനോ അനലൈസിങ്ങോ അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ പറയുമോ ഒന്നുമില്ല എന്താണോ സംഭവിച്ചത് അത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണെന്ന് സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും പഠിക്കരുത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ ഒബ്ജക്റ്റീവായിട്ട് അതായത് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ എന്താണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത് ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് ഇനി ഇൻറ്റർപ്രറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ റിപ്പോർട്ടിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളോ ആളുകളിൽ നിന്നുള്ള പിന്നെ എന്താണ് വിവരങ്ങളോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ കൂടി അതിലേക്ക് വരുത്തുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അതിലൊരു വാർത്തയിലൊരു ഇടപെടൽ നമ്മൾ നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റർപ്രിട്ടേറ്റീവ് ഇൻറ്റർപ്രിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറയലോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇനി ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അന്വേഷ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയാണ് നേരെ പോയാൽ കിട്ടാത്ത വിവരങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനാണ് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നേരെ പോയാൽ കിട്ടാത്ത വിവരങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുന്നു ആ ക്യാമറ വെച്ചും അല്ലെ ഒളി പിന്നെ ഓളി മൈക്ക് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് അല്ലേ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ ഇന്ത്യയിൽ പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ സിലബസിലോട്ട് പോകാം സിലബസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ നമ്മൾ പിന്നെ കൺസോളിഡേറ്റ് ചെയ്ത സമയത്ത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് പ്രീവിയസ് ഇയർ അല്ല യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ അല്ല ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഇത് തുറന്നിട്ടുള്ളത് ഓക്കെ ഇല്ല നമ്മളങ്ങനെ ഒന്നും വിട്ടുപോയതായിട്ട് കാണുന്നില്ല എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഇത് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി ചെയ്യാം അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് കേട്ടോ ആ അതിൽ ലാസ്റ്റ് മുടി ഉള്ളു ആംചെയർ ജേർണലിസം ആംചെയർ ജേർണലിസം ഞാൻ പറഞ്ഞിട്ടില്ല ആംചെയർ ജേർണലിസം എന്ന് പറഞ്ഞാൽ എവിടെയും പോവാതെ കസാരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക എവിടെയും പോകുന്നില്ല സംഭവ സ്ഥലത്തൊന്നും പോവാതെ കസാരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു എങ്ങോട്ടും പോവാതെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക അതൊന്നും അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ പിന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ തയ്ച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല അവസാനിപ്പിക്കുകയാണ് താങ്ക്